അങ്ങനെ നമ്മൾ 1K അടിക്കുകയാണെങ്കിൽ ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോൾ ഗ്രീ. ഞാൻ അഭിജിത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതിനൊക്കെ ചെറിയൊരു കാരണം പറഞ്ഞിട്ട്, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഈ 3 മാസത്തിന് ശേഷം നമ്മുടെ ഈ ഫാമിലിയിൽ ഇപ്പോൾ 880 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ കട്ട സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ 1K അടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 1K അടിക്കുകയാണെങ്കിൽ ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗിവ് അവേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യം നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് അൺബോക്സ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡീലിങ്ങിൻ്റെ ഒരു വൈഫൈ അഡാപ്റ്ററാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അൺബോക്സിന് മുമ്പ് വേറൊരു കാര്യം വന്നിട്ട്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞാൻ അറിയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വൈഫൈ അഡാപ്റ്റർ ഏതൊക്കെ ടീംസിനാണ് യൂസ്ഫുൾ ആവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മോഡത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തിരിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലാൻഡ് നെറ്റ്വർക്കിൻ്റെ ആവശ്യം ഉണ്ടാവും. ഈ ലാൻഡ് നെറ്റ്വർക്ക് വയർലെസ് ആവാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്നായിട്ട് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് USB കേബിൾ. USB കേബിൾ ഒഴിവാക്കിയുണ്ട്, നമുക്ക് വയർലെസ് ആയിട്ടൊരു കണക്ഷൻ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ രണ്ട് മെയിൻ പേർപ്പസിന് വേണ്ടിയാണ് ഇത് മെയിൻലി യൂസ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, ഇതിൻ്റെ പപ്പും പൂടൊക്കെ പറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, പക്ഷേ ആമസോണിലേക്കാളും 100 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ചൂസ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കും. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീലിങ്ങിൻ്റെ വയർലെസ് നാനോ USB അഡാപ്റ്റർ. ഇതിൽ ബില്ലിങ്ങിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ബോക്സ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ബോക്സിൻ്റെ പുറത്ത് എന്തൊക്കെ എഴുതിയെന്ന് നോക്കാം. ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 300 MB/s ഒക്കെ കിട്ടുന്നതും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ സോഫ്റ്റ് API എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കവർ ഇൻക്ലൂഡാന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് കവർ ഇൻക്ലൂഡാണ്. പിന്നെ പോക്കറ്റ് സൈസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ USB 2.0 ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് അഡ്രസ്സും നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 1208 രൂപയാണ്. ഓഫർ പ്രൈസിന് കിട്ടുമ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഒരു 589 രൂപ കിട്ടും. പിന്നെ എന്തെങ്കിലും കസ്റ്റമർ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അഡ്രസ്സായിട്ട് മുംബൈയിലുള്ള അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ഇമെയിൽ ID അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ വന്നത് ചൈനയാണ്. ഇനി ഇതിന് വേണ്ട സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ Windows 10 8.1, 8, and 7 ഒക്കെ സപ്പോർട്ടഡ് ആണ്. അതുപോലെ നമുക്കൊരു CD-ROM ഡ്രൈവും ആവശ്യമാണ്, കാരണം ഒരു CD ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ വൈഫൈ അഡാപ്റ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനൊരു CD-ROM ഡ്രൈവ് ആവശ്യമാണ്. അതുപോലെ ഒരു 20 MB ഹാർഡ് ഡിസ്ക് സ്പേസും, പിന്നെ ഒബ്വിയസ്ലി USB പോർട്ടും ആവശ്യമാണ്. എന്തൊക്കെ ബോക്സിൽ ഉണ്ടായിരിക്കും എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ USB അഡാപ്റ്റർ ഉണ്ടാവും, പിന്നെ ഇൻസ്റ്റാളേഷൻ CD ഉണ്ടാവും, അതുപോലെ ക്വിക്ക് ഇൻസ്റ്റാൾ ഗൈഡ്, അതുപോലെ അതിനോടൊപ്പം വാറണ്ടി ഡോക്യുമെൻ്റ്സ് ഉണ്ടാവും. അപ്പോൾ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ സോഫ്റ്റ് API ഫീച്ചറുണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആക്സസ് പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വൈഡ് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് സോഫ്റ്റ് API ഫീച്ചർ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. പിന്നെ WPA സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വയർലെസ് എൻക്രിപ്ഷനും കൂടി സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് നമുക്കിത് ഡെസ്ക്ടോപ്പിലും നോട്ട്ബുക്കിലും ഒരു മിനിമം സ്പേസിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. Thank you.
അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്നത് നമ്മുടെ യൂസർ മാനുവലും അതുപോലെ തന്നെ വാറണ്ടി ഇൻഫർമേഷനുള്ള പേപ്പർ വർക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വാറണ്ടി ഇഷ്യൂസ് ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യാമെന്നാണ്. അതിനുള്ള വെബ്സൈറ്റ് ലിങ്കും കൂടി വാറണ്ടി ഇൻഫർമേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്, അതിൽ നമുക്ക് എങ്ങനെയാണ് സി ഡി ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സി ഡി, ഒരു കുഞ്ഞു സി ഡി. അപ്പോൾ ഈ സി ഡി നിങ്ങൾക്ക് മിസ്സായി പോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സി ഡി റോം ഡാമേജ്ഡ് ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ്ലി പോയിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സി ഡി റോമൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സി ഡി ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീലിങ്ങിൻ്റെ വൈഫൈ യു എസ് ബി അഡാപ്റ്റർ. അപ്പോൾ കാണുന്ന പോലെ വളരെ കോമ്പാക്ട് സൈസിലാണ് ഇത് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിനിമം സ്പേസ് റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള ഏതൊരു ഗാഡ്ജറ്റിലും നമുക്കിത് ഈസി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചൈനീസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡൗട്ട് വന്നാലുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് വാങ്ങും. അത്രയും അടിപൊളി റിവ്യൂസാണ് ഈ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചീപ്പായിട്ടുള്ള ഒരുപാട് വൈഫൈ അഡാപ്റ്റേഴ്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനേക്കാളും വളരെ പെർഫോമൻസ് കൂടിയ ഒരു അടിപൊളി വൈഫൈ അഡാപ്റ്റർ ആണ് നമ്മുടെ ഡീലിങ്കിൻ്റെ ഈ വൈഫൈ അഡാപ്റ്റർ. അപ്പോൾ ഇത് വാങ്ങാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം മറ്റുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങുകയാണെങ്കിൽ അത് ഡാമേജ് ആയി പോകാനും അതുപോലെ നമുക്ക് ഉദ്ദേശിച്ച സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അടുത്തതായി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ വൈഫൈ അഡാപ്റ്റർ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ആവണമെങ്കിൽ നമുക്കൊരു അസിസ്റ്റൻറ്റ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഈ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയിരിക്കുന്ന സി ഡിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സി ഡി ഇട്ട് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ വൈഫൈ അഡാപ്റ്റർ ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വിക്ക് ഇൻസ്റ്റാൾ ഗൈഡിൽ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡൗട്ട്സൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വൈഫൈ അഡാപ്റ്ററിൻ്റെ പെർഫോമൻസ്, അതായത് സ്പീഡ് ടെസ്റ്റ്, അതിൻ്റെ കണക്ടിവിറ്റി, അതുപോലെ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സി ഡിയിലെ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ സി ഡി ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റൺ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ റൺ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ റൺ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റാളേഷൻ വിസാർഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഇൻസ്റ്റാളേഷൻ വിസാർഡ് വിൻഡോയിൽ നമുക്ക് നമ്മുടെ യൂസർ മാനുവലും അതുപോലെ ക്വിക്ക് ഇൻസ്റ്റാൾ ഗൈഡും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്ഷനലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു അഡോബ് റീഡറിൻ്റെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഇൻസ്റ്റാളേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു യൂസർ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ഫോർഗ്രൗണ്ടിൽ വേറൊരു ഇൻസ്റ്റാളേഷൻ വിൻഡോ കൂടി ഓപ്പൺ ആയിട്ട് വരും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ടബിൾ വൈഫൈ ആപ്പിൻ്റെ വിൻഡോ ആണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ എൻഡിൽ പറയുന്നതായിരിക്കും. എന്നാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷന് വേണ്ടി കുറച്ച് സമയം എടുക്കും, ഞാൻ സ്കിപ്പ് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ പോർട്ടബിൾ വൈഫൈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും നെറ്റ്വർക്ക് കണക്ഷൻ ഫെയിൽഡ് ആണ്, കാരണം വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈഫൈ അഡാപ്റ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മിക്കുക, വൈഫൈ അഡാപ്റ്റർ ഇൻസേർട്ട് ചെയ്യുന്ന മുമ്പ് ഈ പ്രോസസ്സ്, അതായത് നമ്മുടെ സി ഡി ഇട്ട് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാണ്ട് അത് ഫസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ വൈഫൈ അഡാപ്റ്റർ ഇൻസേർട്ട് ചെയ്യാൻ. വൈഫൈ അഡാപ്റ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ എടുത്തിട്ട് നമ്മുടെ മൊബൈലിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുമ്പോൾ നമ്മുടെ അതിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൊടുക്കണം. അതുപോലെ തന്നെ എ പി ബാൻഡ് നമ്മൾ 2.4 GHz സെലക്ട് ആക്കണം. അതിന് ശേഷം സേവ് കൊടുക്കുക. വീണ്ടും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മൊബൈൽ ഹോട്ട്സ്പോട്ടായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ കണക്ഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ മൊബൈലിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വൈഫൈ അഡാപ്റ്ററിൻ്റെ പെർഫോമൻസ് അതുപോലെ സ്പീഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനി സ്പീഡ് ടെസ്റ്റ് എങ്ങനെ നടത്താൻ നോക്കാം.
സ്പീഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യും. അതിനുശേഷം സ്പീഡ് ടെസ്റ്റ് എന്ന് നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് ഓപ്പൺ ആയി കിട്ടും. അതിൽ നമ്മൾ സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്പീഡ് ടെസ്റ്റ് റൺ ചെയ്യുന്നത്. ഡൗൺലോഡ് സ്പീഡും അപ്ലോഡിംഗ് സ്പീഡും MB/s കാണാൻ പറ്റും. എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് VA നെറ്റ്വർക്ക് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളും ഇതിലുണ്ടാവുള്ളൂ. സ്പീഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലോഡിംഗ് സ്പീഡായിട്ട് 1.69 MB/s, അതുപോലെ ഡൗൺലോഡിംഗ് സ്പീഡായിട്ട് 7.73 MB/s ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത് HD വീഡിയോസ് ഒക്കെ സ്ട്രീം ചെയ്യാനായിട്ട് പക്കാണ്. പക്ഷേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ? അതിനു വേണ്ടി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ വീട്ടിലെ പൂച്ച ഓന്തിനെ പിടിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത സ്പീഡ് ടെസ്റ്റിലെ റിസൾട്ട് പോലെ തന്നെ HD വീഡിയോസ് ഒക്കെ ഒരു ലാഗും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അതിൽ സെലക്ട് ചെയ്തിരുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 180p റെസൊല്യൂഷൻ ആണ്. അതും 60 FPS ആണ് ഫ്രെയിം റേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ലാഗ് ഇല്ലാതെ തന്നെ നമുക്കിത് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയേർഡ് കണക്ഷനായ അതായത് USB കേബിൾ ഉപയോഗിച്ചുള്ള കണക്ഷനേക്കാളും കുറവ് ഡാറ്റ ലോസ് ആയിരിക്കും നമ്മുടെ ഈ വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുക. എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ചീപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് USB കണക്ഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഡൗൺ ആയി പോകുന്ന ചാൻസ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിത് ഓൾറെഡി ഒരു ഫ്രണ്ടിൻ്റെ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഇതിൻ്റെ പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ പെർഫോമൻസ് ഓറിയൻറ്റഡും അതുപോലെ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഡീലിങ്ങിൻ്റെ ഈ വൈഫൈ അഡാപ്റ്റർ. ഇനി ഞാൻ നേരത്തെ വിട്ടുപോയ പോർട്ടബിൾ വൈഫൈ ആപ്പ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കൊണ്ട് കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിനെ മറ്റൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പോർട്ടബിൾ വൈഫൈ ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞതാണ് ജിയോയുടെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ കാണുന്നവരെ ബൈ.